ആ അത് സ്നേഹമല്ല, ഈ പറഞ്ഞ സാധനം മോഹമാണ്. സ്നേഹമുള്ള ഒരാൾക്ക് ദൂരെ പോയി നിൽക്കാൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല. സ്നേഹം എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി, അതാണ് സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ തെളിവ്, റെസ്പോൺസിബിലിറ്റിയാണ്. ദാറ്റ് ഈസ് മോഹം, അറ്റാച്ച്മെൻറ്റ്, ഡേഞ്ചർ സാധനമാണത്. ദാറ്റ് ഈസ് നോട്ട് ലവ്. നമ്മൾക്ക് പല സാധനങ്ങളുടെയും ഡിഫറൻസ് പോലും അറിയില്ല എന്നാണ് തോന്നുന്നത്. സ്നേഹം വേറെയാണ്. സ്നേഹം ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, അറ്റാച്ച്മെൻ്റ് ഒരു നെഗറ്റീവ് സ്വഭാവമാണ്. സ്നേഹം നമ്മൾക്ക് എവിടെ പോയാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല, കാരണം അതൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ബോധ്യം ഉണ്ടാവും. മോഹം അങ്ങനെയല്ല, മോഹം അകന്ന് നിൽക്കാൻ സമ്മതിക്കില്ല. പോസസീവ്നെസ്സും അല്ല അത്. പോസസീവ്നെസ് എന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നെ മാത്രം ഇഷ്ടപ്പെടാവൂ എന്നുള്ള വാശിയാണ്. ഇത് മോഹമാണ്, ഒട്ടിപ്പോയ അവസ്ഥ, അകലാൻ പറ്റുന്നില്ല എന്നുള്ളത്. സ്നേഹത്തിന് അകലെ ഒരു കുഴപ്പമില്ല, ദൂരം കൂടുന്തോറും സ്നേഹം കൂടും. സ്നേഹമാണെങ്കിൽ ദൂരം കൂടുന്തോറും അത് കൂടും, അങ്ങനെയാണ്. മോഹമാണെങ്കിൽ പേടിയാണ് ദൂരം ഉണ്ടാക്കാൻ, നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ടാവും. അപ്പോൾ അത് സ്നേഹമേ അല്ല, മോഹമാണ്, അറ്റാച്ച്മെൻറ്റ്. ഒട്ടൽ എന്ന് പറയാം മലയാളത്തിൽ, ഒട്ടിപ്പിടുത്ത്. അത് പാടില്ല, അതൊട്ടും പാടില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ വൈഫിനോട് വളരെയധികം മോഹമുണ്ടെങ്കിൽ ഞാൻ വീട്ടിലുള്ള ദിവസം അവൾ വീട്ടിൽ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിക്കും. എൻ്റെ വൈഫിനോട് എനിക്ക് സ്നേഹമാണുള്ളതെങ്കിൽ ഞാൻ വീട്ടിലുള്ള ദിവസം അവൾക്ക് പുറത്താ, ഫുൾ ഡേ പുറത്താണെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ, കുഴപ്പമില്ല, യുവർ ചോയ്സ്. യാ, ബിക്കോസ് എനിക്ക് അവളുടെ ഹാപ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവളുടെ ഹാപ്പിനെസ് പോലെ സ്നേഹമുണ്ടെങ്കിൽ പോയിക്കോളാൻ പറയും. മോഹമാണെങ്കിൽ നീ എവിടെയും പോരുത്, ഇന്ന് ഞാൻ വീട്ടിലുള്ള ദിവസമാണെന്ന് പറയും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സ്നേഹം തുറന്നുവിടും, മോഹം പിടിച്ചു കെട്ടും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ക്ലിയർ ആയിരിക്കണം നമുക്ക്. തൻ്റെ മക്കളോട് വളരെ സ്നേഹമുണ്ടെങ്കിൽ നീ കാനഡയിൽ പോയി പഠിച്ചോ, 5 വർഷം അവിടെ പോയി നിൽക്കുമെന്ന് പറയും അച്ഛനും അമ്മയും. മോഹം കൂടി, അയ്യോ എടാ നീ മോനെ എവിടെയും പോവല്ലടാ, ഇവിടെ തന്നെ പഠിക്കാൻ നോക്കുമെന്ന് പറയും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സ്നേഹം കൂടുമ്പോൾ മകൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കും, മോഹം കൂടുമ്പോൾ എനിക്ക് എൻ്റെ മകനെ കാണണമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. അതാ പ്രശ്നം. സ്നേഹമാകുമ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കും. യാ, അത് രണ്ടും രണ്ടാ. നല്ല പോലെ മനസ്സിലാക്കണം നമ്മളത്.